എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 3 റിവ്യൂകൾ ഇതിപ്പോൾ 27-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ വേണ്ടി ഷെയറും ചെയ്യുക. ഇന്നലെ ക്യാപ്റ്റൻസിയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചപ്പോൾ ഇന്ന് എലിമിനേഷൻ ഒരു ഡബിൾ ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻസിയിൽ അർഹതപ്പെട്ടവരാണ് കയറിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പറയണം. അവിടെ വിഷം എന്ന പ്രയോഗം അവിടെ പുളി ഫിറോസ് നമ്മുടെ ഭാഗ്യലക്ഷ്മിക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഇമോഷണൽ ഹേർട്ടാണെന്ന് പലരും പറയുന്നുമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിഷം എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം ഏതായാലും മോശമായിപ്പോയി. പക്ഷേ അതൊരു ഇമോഷണൽ ഹേർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇമോഷണൽ ഹേർട്ടിങ് അവിടെ സജന ബ്രോസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇടത്തെ വാതിൽ അവിടെ ബിഗ് ബോസ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങിപ്പോക്കോളാൻ വേണ്ടി. എന്തുകൊണ്ട് ബിഗ് ബോസ് ഭാഗ്യലക്ഷ്മിക്ക് ഇടത്തെ വാതിൽ തുറന്നു കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഡീൽ ചെയ്യുന്ന രീതിയുണ്ട്. പൊളി ബ്രോസിനോടൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ക്ഷമിക്കും. പക്ഷേ ഭാഗ്യലക്ഷ്മിയോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഇറങ്ങിപ്പോയെന്ന് വരിക്കും. അത് ബിഗ് ബോസിന് തന്നെയാണ് നഷ്ടം. കാരണം ഒരു എലിമിനേഷൻ ഒരാഴ്ച എന്ന രീതിയിൽ അവരൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഡബിൾ എലിമിനേഷനൊക്കെ വരുന്ന ആഴ്ചകളും അവർ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ആരെ വിടണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ആ വിഷം എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗത്തിൽ ഭാഗ്യലക്ഷ്മി ആകെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫിറോസിൻ്റെ അടുത്ത് ഒന്നും പോയിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് പോയിട്ട് ഒരുപാട് കരയുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് അനൂപിൻ്റെ ചില കാര്യങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അനൂപ് അവിടെ കള്ളി എന്ന് പറഞ്ഞൊരു പ്രയോഗത്തിനെതിരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി, അതൊരു പ്രക്ഷോഭമാക്കി മാറ്റി വലിയ അടികളിലേക്കൊക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അനൂപിനവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അനൂപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് വലിയ പ്രശ്നമായിട്ട് മാറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണും. ഭാഗ്യലക്ഷ്മി കണ്ട വ്യക്തികളിൽ പലരും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം. വിഷം എന്ന് പറഞ്ഞ പ്രയോഗം സുഹൃത്തുക്കളിൽ നിന്നും പല വ്യക്തികളുടെ അടുത്തേക്ക് ഭാഗ്യലക്ഷ്മി കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഉറപ്പായിട്ടും ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ സ്വയം അങ്ങനെയാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയെ തണുപ്പിക്കാൻ വേണ്ടി അവിടെ ഭാനു പറയുന്നുണ്ട്, എൻ്റെ പ്രായം എത്രയാണ് ചേച്ചി? 25 ആയിട്ടുള്ളൂ, എന്നിട്ടും ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്കും പിടിച്ചു നിന്നുകൂടെ. അതുമാത്രമല്ല ഡിംബലും പറയുന്നുണ്ട്, ഞാൻ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായുള്ള ഒരു കാര്യം വെച്ചാണ് ഞാൻ ചിന്തിച്ച് കരഞ്ഞതും അതിനുശേഷം ഞാൻ ആ കരച്ചിൽ നിർത്തിയതും ആ ഒരു കാര്യം ആലോചിച്ച് തന്നെയാണ്. അങ്ങനെ നിങ്ങളും ആലോചിച്ചു, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളെയും അറിയാമല്ലോ എന്ന് ചിന്തിച്ചാൽ പോരെന്ന് ഡിംബൽ ചോദിക്കുന്നുണ്ട്. വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ആ ഒരു വിഷയങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാവുന്നുണ്ട്. മോഹൻലാൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി കരയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഒരു തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാകുമെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കാരണം ഭാഗ്യലക്ഷ്മി കിച്ചണിൽ പോവാതെ മാറി നിൽക്കുന്നുണ്ട്. നോബി വന്ന് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുമ്പോഴും ഭാഗ്യലക്ഷ്മി ഇപ്പോൾ വരുന്നില്ല എന്നൊക്കെയാണ് നോബി തന്നെ പറയുന്നത്. ഈ ഒരു അവസരം അവിടെ സജന മുതലെടുക്കുന്നത് നന്നായിട്ട് കാണാം. കൃത്യമായിട്ടൊരു തക്കം കിട്ടുമ്പോൾ സജന അടിക്കുന്നത് കണ്ടോ. സജന കിച്ചണിൽ വരാതിരുന്ന അവസരങ്ങൾ അവിടെ ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ മറുപടിയാണ് ഇവിടെ സജനയും കൊടുത്തിട്ടുള്ളത്. എന്നാൽ അവിടെ റംസാൻ വന്നിട്ട് ഭാഗ്യലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഗ്രൂപ്പിൻ്റെ ഒരു സഹായം എന്നൊക്കെ പറയുന്നത്. അവിടെ ഒറ്റപ്പെട്ട് കളിക്കുന്നവർക്കും ഈ ഒരു സഹായമാണ് ഇല്ലാത്തത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റംസാൻ ചെയ്ത ഒരു കാര്യം, അത് ബാക്കിയുള്ളവരിൽ നിന്നും എല്ലാവർക്കും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിസം ഒന്ന് ഒഴിവായേനെ. ഇനി ഈ വിഷയങ്ങളിൽ ക്യാപ്റ്റനായിട്ടുള്ള നോബിയുടെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട ഒരാളാണ്, തൻ്റെ ഗ്രൂപ്പിലെ ഒരാളാണ്, അവർ പണിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കുള്ള ന്യായങ്ങളാണ് അവിടെ നോബ് നിരത്തുന്നത്. 4 പേരവിടെ കിച്ചണിലുണ്ട്, അത് തന്നെ അധികമാണ്. കല്യാണ സദ്യ ഒന്നുമല്ല അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ആവശ്യം അവിടെ ഇല്ലെന്ന് തന്നെയാണ് നോബി പറയുന്നത്. എന്നാൽ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ, ഇവരുടെ തമ്മിലുള്ള ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും മനസ്സിലാക്കത്തില്ലാത്ത ഒരാൾ, ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കും, അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നോബി ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സംസാരം അവിടെ ഉന്നയിക്കുന്നത്. ഒരു സൈഡിൽ ഏജന്റ് വളരെ സ്വകാര്യമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളും കഥകളും ഒക്കെ ബാനുവിൻ്റെ അടുത്തും സൂര്യയുടെ അടുത്തും സംസാരിക്കുന്നത് കേട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ അഡോണിയുടെയും ഗ്രൂപ്പിൻ്റെ അടുത്തും അല്ലേ സംസാരിക്കേണ്ടത്? അതോ അങ്ങനെയുള്ളൊരു ഫൂട്ടേജുകൾ അവർ കാണിക്കാതിരുന്നതാണോ? ശരിയാണ്, കണ്ടന്റുകളുടെ കുത്തൊഴുക്കായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല. പിന്നെ ഈ ഏഞ്ചൽ ബാനുവുമായിട്ട് അടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇനി ക്യാപ്റ്റൻസിൽ ആ ഒരു നോമിനേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി, അഡോണി, കിടിലം ഫിറോസ്, നോബി, റംസാൻ, സന്ധ്യ എന്നിവരൊന്നും മണിക്കുട്ടന് നോമിനേഷൻ കൊടുത്തിട്ടില്ല. ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഇപ്പം മണിക്കുട്ടന് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും സൈക്കിൾ ലൂയിസൊക്കെ ഹെലികോപ്റ്റർ ലൂയിസിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നിട്ടും എന്തുകൊണ്ട് നോബിയും കിടിലും ഫിറോസും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല? ഇവർ പേര് പറയാത്തതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ്റെ ആ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ക്യാപ്റ്റൻസിക്ക് പോകും എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കേണ്ട, എൻ്റെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാമായിരുന്നു എന്നിട്ട് നോക്കിയിട്ട് ആ കൃത്യം ക്യാമറ അങ്ങോട്ട് പോകുന്നത് നോബിയുടെ അടുത്തേക്കാണ്. അത് മാത്രമല്ല
എല്ലാം റോസിൻ്റെ അടുത്തോട്ട് പോകും. ഇവർ രണ്ടുപേരുടെയും പേര് മണിക്കൂറിന് അവിടെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖത്തെ ആ ഒരു ചമ്മൽ കാണാവുന്നതാണ്. കിലം റോസ് മുഖത്ത് ഒരു മൂക്കിലൊരു കൈയൊക്കെ വെച്ചാണ് ആ ചമ്മൽ ഒഴിവാക്കുന്നത്. സന്ധ്യയും ഭാഗ്യലക്ഷ്മിയും മണിക്കൂട്ടിന് പകരം അവിടെ നോമിനേറ്റ് ചെയ്തത് അഡോണിയാണ്. മണിക്കൂട്ടിനെക്കാട്ടിലും നന്നായിട്ട് കലോത്സവ ടാസ്ക് അഡോണി ചെയ്തതായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ക്യാപ്റ്റൻസിക്ക് നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഞ്ചു പേര് ക്യാപ്റ്റൻസിക്ക് വേണ്ടി വന്നു. അവരിൽ നിന്ന് തന്നെ ആദ്യം തന്നെ പൊളിഫിറോസിനെ പുറത്താക്കിയിട്ടുണ്ട്. പൊളിഫിറോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ അവിടെ അനൂപ് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്. അനൂപ് കൃത്യമായിട്ട് ഭാഗ്യലക്ഷ്മിയുടെ കാര്യം അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴും ഭാഗ്യലക്ഷ്മിക്ക് ആകെ മൊത്തം ഒരു സന്തോഷമൊക്കെ തോന്നി. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് അവസാനം വന്ന മൂന്ന് പേരുകളിൽ മണിക്കുട്ടനുണ്ട്, അനൂപുണ്ട്, റംസാനുണ്ട്. മണിക്കുട്ടൻ ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. റംസാൻ ആദ്യം തന്നെ മണിക്കുട്ടനെതിരെയാണ് സംസാരിക്കുന്നത്. മണിക്കുട്ടനെതിരെ ആ ഒരു വീഡിയോ ക്ലിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് അവിടെ റംസാൻ പറയുന്നത്. അത് റംസാൻ കണ്ട കാര്യമല്ല, ആ ഒരു വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് റംസാൻ കണ്ടിട്ടില്ല. റംസാൻ്റെ സംസാര ശൈലി അത്ര നല്ലതല്ല. ഒച്ച വെക്കുമ്പോൾ റംസാൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ റംസാൻ പറയുന്നത് പോയിൻറ്സ് ഒന്നുമല്ല. കൃത്യമായിട്ട് മണിക്കുട്ടൻ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം അനൂപിനെതിരെ മണിക്കുട്ടൻ സംസാരിക്കുന്നുണ്ട്. അനൂപ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കുട്ടൻ ഇമോഷണൽ ആവുന്നതാണ്. അപ്പോൾ മണിക്കുട്ടൻ ആ സ്പോട്ടിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്, നിങ്ങൾ മോഹൻലാലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇമോഷണൽ ആയതൊന്നും നമ്മൾ കാണുന്നേ ഇല്ലല്ലോ. വ്യക്തമായ പോയിന്റുകൾ നിരത്തിയത് മണിക്കുട്ടൻ തന്നെയാണ്. എന്നിട്ടും മണിക്കുട്ടനെ അവർ തള്ളി അവിടെ നിന്ന് വിട്ടു. എന്നിട്ട് അവരെന്താണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്? അവിടെ അനൂപ് പറയുന്നത് റംസാൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ, അതുകൊണ്ട് നിനക്ക് ഞാൻ ഇത് വിട്ടുതരികയാണെന്ന്. ഇങ്ങനെയാണ് അവസാന മത്സരാർത്ഥികളൊക്കെ ചെയ്യേണ്ട കാര്യം. ഇങ്ങനൊരു ഗപ്പ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗപ്പും വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവസാനം കാണാം. നോമിനേഷനിലും നിങ്ങളുടെ ഈ ഒരു സ്പിരിറ്റ് ഉണ്ടാവണമേ എന്ന് അനൂപിനോട് പറയുന്നുണ്ട്. അനൂപിന് പകരം അവിടെ മണിക്കുട്ടനായിരുന്നെങ്കിൽ റംസാനും മണിക്കുട്ടനുമായിട്ടൊരു ശക്തമായിട്ടൊരു ഡിബേറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. റംസാനെ ചിലപ്പോൾ നല്ല പോയിന്റുകൾ പറഞ്ഞിട്ട് മണിക്കുട്ടൻ അവിടെ ഇരുത്തിയേനെ, എന്നാലും അവസാനം വരെ മണിക്കുട്ടൻ പൊരുതിയേനെ. അത് അനൂപ് കാണിച്ചത് ശരിക്കും ഒരു മത്സരാർത്ഥിക്ക് ചേർന്ന ഒരു കാര്യമായിട്ട് തന്നെ തോന്നുന്നേയില്ല. അതുകൊണ്ട് തന്നെ അനൂപും റംസാനും ആ ഒരു ക്യാപ്റ്റൻസിയിൽ അർഹത നേടുന്നില്ല. അനൂപ് കൊടുത്ത ഒരു ക്യാപ്റ്റൻസിയാണ് അവിടെ റംസാന് കിട്ടിയിരിക്കുന്നത്. ബാനുവും ഏഞ്ചലും തമ്മിലുണ്ടായ ആ ഒരു ചെറിയ പ്രശ്നം വലുതാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സമാധാനത്തോടെ സംസാരിച്ച് തീർക്കാത്തതുകൊണ്ടാണ്. അതിനിടയിൽ ഡിംബൽ വന്നിട്ട് ബാനുവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടുപേര് ഒരാൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. അത് വേണ്ടായിരുന്നു. ഡിംബൽ മാറി നിന്നിരുന്നെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ച് അത് തീർത്തതിന് ശേഷം ബാനു പിന്നീട് പോയിട്ട് ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചേനെ. ഇതിപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹമൊന്നും ബാനുവിൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല. ഭാഗ്യലക്ഷ്മി ആ ഒരു കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ചെറിയ പിടിവാശികളൊക്കെ കാണിക്കുന്നതായിട്ട് ബാനു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി എന്നും ബാനു അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഉള്ള വിഷയങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ബാനു അവിടെ ഇരിക്കുമ്പോൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞത് മോശമായി പോയെന്ന് പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മി ബാനുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഉറപ്പായിട്ടും ബാനു നല്ല ദേഷ്യം ഉണ്ടാകും. ആ ഒരു ദേഷ്യമാണ് ഏഞ്ചലിൻ്റെ പുറത്ത് തീർത്തായിട്ട് കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ ഏഞ്ചലിൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടെ ബാനു സംസാരിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ഏഞ്ചലിൻ്റെ അടുത്ത് സംസാരിച്ചാൽ അത്ര നന്നായില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ആ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി പോളിഫിറോസ് പലരെയും ടാർഗറ്റ് ചെയ്താണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നവരോട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കലാണ് മെയിൻ. അതിൻ്റെ ആദ്യമായിട്ട് അവർ കിടിലം ഫിറോസിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് ആവശ്യത്തിന് തിരിച്ച് വരുന്നുമുണ്ട്. അവിടെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് പോയിട്ടൊന്ന് മാന്തിയിട്ട് ഭാഗ്യലക്ഷ്മി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് ഭാഗ്യലക്ഷ്മി കാണിച്ച ഒരു നല്ല മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒന്നും മിണ്ടാതെ ബാക്കിയുള്ള അടുത്ത് സംസാരിക്കുന്ന കാര്യം അടിപൊളി തന്നെയാണ്. അതാണ് ശരിക്കും വേണ്ടതും. പക്ഷേ അവിടെ കിടിലം പെട്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ഒരു സ്ട്രാറ്റജി ഇത് മാത്രമല്ല, ഇവർ കണ്ടന്റിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പം ആരാണെന്നൊന്നും ഇവർ നോക്കാൻ പോകുന്നില്ല. അതും വരും ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാവുന്നതുമാണ്. ഇനി ബിഗ് ബോസിൻ്റെ ഒരു ആവശ്യം എന്താണ്? അവിടെ ശാക്തീകരണം, നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് 24 മണിക്കൂറിൽ 2 മണിക്കൂർ കിടിലനായിട്ടുള്ളൊരു കണ്ടന്റ് വേണം. അതവിടെ ഫിറോസും സജനയും ഉണ്ടാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവസാനം വരെ കാണും. അവസാനം അവർക്ക് ശക്തരായിട്ടുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് ഡിംബൽ തന്നെയായിരിക്കും. ഡിംബൽ അവിടെ നിൽക്കുമ്പോൾ ഇവർ കണ്ടന്റിന് വേണ്ടി കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ഫിറോസും സജനയുമാണ്. പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടം വേറെ പലരെയും ആയിരിക്കാം. ഫിറോസിനെ സജനയും പുറത്താക്കണമെങ്കിൽ ഈ വരുന്ന 2 ആഴ്ചകളിൽ പുറത്താക്കണം, അല്ലെങ്കിൽ ഇവരെ പുറത്താക്കാനേ പറ്റത്തില്ല. കാരണം ഇനിയുള്ള ആഴ്ചകളിലാണെങ്കിലും എല്ലാവരും സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും പോകത്തേ ഉള്ളൂ. കുറച്ചും കൂടി ആ ഒരു ബന്ധങ്ങൾ സ്ട്രോങ് ആവത്തേയുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടന്റ് മൊത്തം കൊണ്ടുപോകും. ബിഗ് ബോസിന് കണ്ടന്റ് മാത്രം മതി. കണ്ടന്റ് ഇല്ലാത്തവരെ ബിഗ് ബോസ് വെളിയിലാക്കുകയും ചെയ്യും. പ്രേക്ഷകരെ
പത്ത് കടന്ന് വോട്ട് ചെയ്താലും കണ്ടന്റും അതുപോലെ തന്നെ വോട്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. അതും കൂടെ നോക്കിയിട്ട് തന്നെയായിരിക്കും പുറത്താക്കലൊക്കെ തുടരുക. ക്യാപ്റ്റൻസി ടാസ്കിൽ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടിയത് റംസാനാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എലിമിനേഷന് പോകാൻ പോകുന്ന ഏറ്റവും കുറവ് വോട്ടുള്ള ആളെന്ന് പറയുന്നത് ഏഞ്ചലും ഋതുവുമാണ്. ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഋതുവാണ് എലിമിനേഷന് വരുന്നതെന്ന് വെക്കുക. അവിടെ റംസാനോട് മോഹൻലാൽ ചോദിക്കും, ഇവിടെ എലിമിനേഷന് വരുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ തയ്യാറാണോന്ന്. അപ്പോൾ റംസാൻ പറയും, അങ്ങനെ വഴി കൂടെ പോകുന്നവർക്കൊന്നും ഈ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് നമ്മൾ കൊടുക്കത്തില്ല. അപ്പോൾ ഋതുവാണ് എലിമിനേറ്റ് ആയിട്ട് പോകാൻ പോകുന്നതെന്ന് മോഹൻലാൽ പറയും. അപ്പോൾ വേണമെങ്കിൽ കൊടുക്കാമെന്നും പറയും. അങ്ങനെ ഋതു രക്ഷപ്പെടും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി മറിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, കാത്തിരിക്കുക. നമ്മൾ ആ ഒരു എലിമിനേഷൻ കുറിച്ചുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്താണ്. നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ അറിയിക്കുക. നമ്മുടെ റിവ്യൂസ് ഡെയിലി കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാകും വരെ.